സ്റ്റോർ ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗ് വീഡിയോ ആണ്. ഞങ്ങളൊരു സ്ഥലത്ത് പോവാട്ടോ, ഞാനും ചേട്ടനും അമ്മവും കൂടി അടുത്ത ദിവസം. എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല ഗസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. വി വെച്ചാണ് തുടങ്ങണത്. അപ്പൊ നിങ്ങൾ എന്തായാലും അല്ലെ പറയാം എവിടെയായിരിക്കും ഞങ്ങൾ പോണേന്നുള്ളത്. അപ്പൊ താഴത്ത് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ ഞങ്ങൾ അതിന് പോണതിന് മുന്നേ ആയിട്ട് ചേട്ടന് കുറച്ച് ജീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണം അവിടെ നിന്ന്. അപ്പോ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി, എന്റെ കസിൻ കുഞ്ഞാറ്റയും കൂടി ഉണ്ട് കേട്ടോ, സോറി, ശിവദർശന അവളും ഉണ്ട്, ഉണ്ട് ചേച്ചിടോ ചേട്ടാ, പിന്നെ ചേട്ടനുണ്ട്, റെയ്ബാനൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഫോറം മോളിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം. സോ നമ്മുടെ പ്രത്യേകം റിച്വൽ മറക്കണ്ട, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ചെയ്തേക്കുക. അപ്പൊ സോ നമുക്ക് തുടങ്ങിയായിരുന്നത് ഷോപ്പിംഗ് പ്രവേശനം. ഒരു കാര്യം ബെൽബട്ടൺ സ്റ്റോപ്പ് ബീയിങ് ഹ്യൂമൺ ആണ് കേട്ടോ. സെക്കൻഡ് നമ്മളിത് പെപ്പെ ജീൻസിൽ വന്നേക്കോ അല്ലേ. പക്ഷെ ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കാരണം ഇവിടുത്തെ ഗെയിമിൻ്റെ ആ ഒരു കളക്ഷനും അവരുടെ ടീഷർട്സിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ചേട്ടനാണെങ്കിലും ഞങ്ങൾ ബാഗി എടുത്തു കൊടുക്കാൻ വിചാരിച്ചു. ബാഗി അല്ല, കുറച്ച് ഫ്ലെയർഡായിട്ട് നിൽക്കുന്ന ടൈപ്പ്, കാരണം ഇപ്പോൾ എപ്പോഴും അങ്ങനത്തെ കണ്ടോ ട്രെൻഡ്. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ബ്ലൂ കളർ ജീൻസ് നോക്കിയിട്ടുണ്ട്. ചേട്ടനവിടെ ട്രയൽ റൂമിൽ കയറിയേക്കോ അല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമ്മളിവിടെ നിന്ന് സാധനം എടുത്ത് കൊടുക്കും, ചേട്ടനിട്ട് നോക്കും, ഇഷ്ടമല്ലെന്ന് പറയും. ഇവരിപ്പോൾ നാലാമത്തെ ക്ലാസ് ചെയ്യുമ്പോൾ മാറ്റിക്കണം ചേട്ടനെ കണ്ടു. പക്ഷേ ചേട്ടനെടുത്ത് ഒരു ഓവർ സൈസ് ടീഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെന്തായാലും ഫിക്സ്ഡ് ആണ് അല്ലേ. ഗ്രീൻ കാണിച്ചിട്ടേ ഏതാണെന്നുള്ളത്, ഇതാണ് കേട്ടോ ചേട്ടന് സെലക്ട് ചെയ്ത് കൊടുത്ത ആ ഒരു ഓവർ സൈസ്ഡ് ഗ്രീൻ ടീഷർട്ട്. ഇത് ഈ കളറല്ല കേട്ടോ, ഒരു തരം ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരുമാതിരി ബ്ലൂവും ഗ്രീനും കൂടി കൂടിയ ഒരു ഷെയ്ഡ് മാതിരി ഉണ്ട്. ഈ ഷർട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ ലിനൻ ഷോർട്ട്സിൻ്റെ കൂടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്രൂവ്ഡ് ആണ് അടി, അപ്രൂവ്ഡ്. പെപ്പെ ജീൻസിൽ നിന്ന് ഞങ്ങൾ നല്ലൊരാട്ടി മോളി പൈസക്ക് സാധനങ്ങൾ എടുത്തല്ലേ, സാറ്റിസ്ഫൈഡ്. പക്ഷെ നല്ല സാധനങ്ങളും കിട്ടി അല്ലേ ഏട്ടാ, കറക്റ്റ് ഒരു വെക്കേഷനൊക്കെ പോകാൻ വിടാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളി. ചേട്ടൻ പറയണായിരുന്നു കേട്ടോ, ഞങ്ങൾ ഫുൾ, ഞാനൊരു ടോപ്പ് എടുത്തു ചേട്ടൻ, ഞാൻ പക്ഷേ ഞാൻ ഒരു ജീൻസ് എടുത്തെടുക്കാന്ന് പറഞ്ഞു, ഇവളൊരു ജീൻസ് എടുത്തെടുക്കാം. ചേട്ടൻ പറഞ്ഞത് അക്കൗണ്ടിലോട്ട് മതിയാണ്. പക്ഷെ അത് പറ്റില്ല അല്ലേ, ആർക്ക് വേണമെങ്കിലും അക്കൗണ്ടിലോട്ട് ഇട്ട് തരാം കേട്ടോ. റിച്ച് ഗേൾഡാ, റിച്ച് ഗേൾ. നെക്സ്റ്റ് സ്റ്റോപ്പ് ലൈഫ് സ്റ്റൈലാട്ടോ, ആലോചിച്ചോണ്ടിരിക്കുക എവിടെയാണുള്ളത്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തും കയറിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ജീൻസിനൊക്കെ ഇല്ലേ കുറച്ചധികം കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് തോന്നി. ഈ ഷർട്ട് ഇതേ ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ഷർട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പാൻസ് ആണെങ്കിലും ഈ ഒരു സ്ലിം ഫിറ്റ് കൈൻഡ് ഓഫ് പാൻസ് അല്ല എടുത്തത്, സ്ലിം ഫിറ്റ് സ്ട്രെയിറ്റ് ഫിറ്റ്, സോറി, സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസ്, ശരി, ആ നാക്കോടക്കുന്ന സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസ്, അതേപോലെ തന്നെ ഈ ഒരു ഷർട്ടുമാണ് എടുത്തത്. ഇഷ്ടപ്പെട്ട അമ്മൂൻ്റെ മുഖം തെളിഞ്ഞിക്കണണ്ട. കുറിഞ്ഞിനൊക്കെ എങ്ങനെ ഉണ്ടടി, സൂപ്പറാണോ കുറിഞ്ഞി, സുന്ദരനാണോ കുറിഞ്ഞി, ഇതൊക്കെ കാണിച്ചേരാ. ഇവിടെ കുറേ ആനിമയുടെ ടീഷർട്ട്സ് ഇരിപ്പുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ ഈ ഒരു ടീഷർട്ട് കാർത്തിക്ക് വേണ്ടി എടുത്ത, അവൻ വൺ പീസിൻ്റെ ഫാനായതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു ലൂഫിയുടെ ടീഷർട്ട് ആയിട്ട് എടുത്തത്. പിന്നെ അത് തന്നെ അതെ കുറേ അവരുടെ, എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഒന്നും പ്രോപ്പർ എന്താണെന്നുള്ള, അവരുടെ കുറേ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട്. പക്ഷെ ഞാൻ ഈ ലൂഫിയുടെ ടീഷർട്ടാണ് എടുത്തത്. പിന്നെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ലൂഫിയുടെ ടീഷർട്ട്, ഇതുണ്ടോ, ഇതല്ല, അതെ ഇവിടെ ഉണ്ട്, ഇത് ഓൾറെഡി അവനുള്ള ടീഷർട്ട് കേട്ടോ. ഇതേ ഇത് മുഴുവൻ നമ്മൾ എവിടെ നിന്ന് മേടിച്ചതാണ്, ലൈഫ് സ്റ്റൈലിൽ നിന്ന് മേടിച്ച ഐറ്റംസ് ആണ് ഇതിൽ മുഴുവനായിട്ടുള്ളത്. പെപ്പേന്ന് മേടിച്ചു, ഇതിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഷോപ്പിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ, നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുവാണ്. നമ്മൾ
പ്രാവശ്യം മന്തി കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു മന്തി ഞാൻ അൽഫാം ചിക്കൻ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളിവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നേക്കാട്ടോ. എനിക്ക് ഈ ഒരു ലബനീസ് അൽഫാം ആട്ട കിട്ടിയത്, അതായത് അമ്മയുടെ മന്തി കിടന്ന് ബലം പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എടുത്ത് എനിക്ക് പീസ് മാത്രം കൊടുത്തുള്ള ചോറാരും കൊടുക്കും. മന്തി ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന ചേട്ടൻ ഇവിടെ ബർഗർ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. മക്ഡൊണാൾഡ്സ് ഇന്നലെ ചേട്ടന് പോവാൻ ധൃതി, ചേട്ടൻ ഡാൻസ് ക്ലാസ് ഉണ്ടല്ലേ, ലാറ്റിൻ ഡാൻസറാണ് ഇരിക്കുന്നത്, ലാറ്റിൻ ഡാൻസർ. ചേട്ടനത് കഴിച്ചോണ്ടിരിക്കുക, ഞാൻ എൻ്റെ ഇത് കഴിക്കട്ടെ, അൽഫാം കഴിക്കട്ടെ. കുഞ്ഞാട്ട് വിശക്കണുണ്ടോ? നല്ല വിശക്കണ്ടോ? ഏ നല്ല വിശപ്പില്ല, ചെറിയ വിശപ്പുള്ള. അതെ, അവിടെ ഞങ്ങളുടെ അമ്മുച്ച ഇടത്തിയമ്മ മന്തി എടുത്തു കൊടുക്കുവാണ് കുഞ്ഞിന്. ചേട്ടൻ ദേ ഡാൻസിന് പോവാൻ പോവാട്ടോ, ചേട്ടൻ ഇറങ്ങിയപ്പോ ഇവിടെ നിന്ന് ബൈ കച്ചാ. ഞങ്ങൾ മൂന്ന് പേരും കൂടി ആട്ടോ ഇനി ബാക്കി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണം. ഇനി ഒന്നുമില്ല, അതെ ഇവരെ ഉൾപ്പെടുത്തി കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം, ചെറിയ ഐറ്റംസ് എന്തെങ്കിലും. ഞങ്ങളും പോവുകയാണല്ലോ ട്രിപ്പ്, അങ്ങനെ അപ്പോൾ അതെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെ അല്ല, നല്ല ജ്യൂസി ആട്ടോ ഇവരെ, നല്ല ടേസ്റ്റും ഉണ്ട്. മോനെ ഞങ്ങൾ പറഞ്ഞ നടൻ വന്നിട്ടാ, ഇവനിപ്പത് വഴിയത് കിട്ടിയത്, അത് എന്തിനാണ് പുറമുള്ളതെന്ന്, എന്ത് എന്തിനു വേണ്ടിയുള്ള സാധനങ്ങൾ കണ്ട. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി തിരിച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് പോണേട്ടാ. ഇവന് ജാട ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഓ എന്താ അറിയാ, നാളെ മുതൽ ഡയറ്റ് തുടങ്ങുവാട്ടോ ഇവൻ, അതുകൊണ്ടിട്ട് ഇന്ന് അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയറ് കാലിയാക്കി വെച്ചേക്കണേ. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താ അറിയോ, കുറച്ചിടം കഴിഞ്ഞിട്ടേ പോളൂ, ഞങ്ങൾക്കൊക്കെ ഡ്രസ് നോക്കാനുണ്ട്. കഴിഞ്ഞിട്ടില്ല കുറച്ച്. അഭി പറയും നിങ്ങൾ പോയിക്കോളാൻ പറയാം, ഞാൻ വീട്ടിൽ പോകണമെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഇനിയിപ്പം കുഞ്ഞാറ്റയ്ക്ക്, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാറ്റ, ഞങ്ങളുടെ സ്നേഹത്തോട് കുഞ്ഞാറ്റ എന്നാണ് വിളിക്കുന്നത്. അടിപൊളി പേര് ശിവദർശനം എന്നൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുഞ്ഞാറ്റ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്കും ഡ്രസ്സ് എടുക്കാനുണ്ട്, പിന്നെ ഞങ്ങൾക്കും കുറച്ച് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഷോപ്പ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോപ്പിലോ പോയിട്ട് ബാക്കി ഔട്ട്ഫിറ്റും കൂടി നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പോകും. ഞങ്ങളിത് ഇനി ഷോപ്പ് സ്റ്റോപ്പിൽ കയറാൻ വേണ്ടി പോവാ അല്ലേ. എന്തിനാ കുഞ്ഞു, എന്തിനാ ഒന്ന് ആണവനൊക്കെ വിളിച്ചോ മക്കൂട്ട്, ഇനി കുറച്ചേരം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഔട്ട്ഫിറ്റ്സ് എടുത്തോളൂ കേട്ടോ. നമ്മുടെ പാവല്ലേ, വെക്കേഷൻ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നല്ലേ, സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തിരിച്ചു പോട്ടെ അല്ലേ. അതുകൊണ്ട് നമ്മളിത് കുഞ്ഞാറ്റയ്ക്കും കൂടി ഡ്രസ് എടുക്കാൻ പോകാം. കുഞ്ഞാറ്റെന്ന് വിളിക്കണ അവൾക്ക് ഇഷ്ടമല്ല, കുഞ്ഞുവിനും കൂടി ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോകട്ടോ. കാരണം ചേട്ടൻ ഇത്രയും സാധനങ്ങളാട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്തത്, അതെനിക്ക് വെക്കേഷൻ പോകാൻ വേണ്ടി മാത്രം. കോളടി ചേട്ടന് ലൈഫ് സ്റ്റൈൽ വേണോ ഷോപ്പ് സ്റ്റോപ്പ് വേണോ? ഞങ്ങൾ കൊറേ നേരം എടുക്കും അറിയാവുന്നതുകൊണ്ട് അഭി ഞങ്ങളുടെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പോണേ. അവനൊന്നും കഴിച്ചിട്ടില്ല കേട്ടാ. എടാ ബൈ. രണ്ടും കൂടി നിലാവത്ത് അഴിച്ചു വിട്ട കോഴികളെ പോലെ നടക്കണം. നോക്കി എല്ലാം കിട്ടിയാടി, ഒന്നും കിട്ടിയില്ല. അപ്പൊ അപ്പുറത്തെ ഷോപ്പ് അലഞ്ഞു തിരിയലിന് ശേഷം ഇവിടെ തോപ്പുംപടി സ്റ്റുഡിയോയിൽ വന്നേക്കാട്ടോ. കാരണം ഇവക്കുള്ള ഡ്രസ് ഒന്നും കിട്ടിയില്ല. ഈ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ പ്രത്യേകത എന്താ പറയാമോ, അഡൽറ്റ് സെക്ഷനിൽ നിന്നും കിട്ടൂല, കിഡ് സെക്ഷനിൽ നിന്നും കിട്ടൂല. ഒരു വല്ലാത്ത സൈസ് ആണ് ട്ടോ. അല്ലേടി എന്തിനു ജീവിച്ചിരിക്കുന്നേടി നീ പറഞ്ഞീ വാട്ടാ. കൊറേ നാൾ ഇവക്കായിരുന്നു ഈ പ്രശ്നം. ഇവക്കും അതെ, അഡൽറ്റ് സെക്ഷനിൽ നിന്നും കിട്ടൂല, കിഡ് സെക്ഷനിൽ നിന്നും കിട്ടൂലായിരുന്നു. എത്ര പ്രാവശ്യം ഞങ്ങള് പോത്തീസിലൊക്കെ പോയി കിഡ് സെക്ഷനിൽ എടുത്തേക്കണം നമുക്ക് ഡ്രസ്. അപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്നേക്കാം. ഇവിടെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ഫിറ്റ്സിനും സൈസിങ് കിട്ടും കേട്ടോ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് വെറൈറ്റീസ് എല്ലാം എടുത്തു കൊടുക്കാം. ഇവിടെ എടുക്കുമ്പോൾ എപ്പോഴും ഇല്ലേ ഒന്നില്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ സാധനം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇപ്രാവശ്യം ഇവിടുത്തെ നൈറ്റ് വെയറിനെ ലൗഞ്ച് വെയറിനെ കളക്ഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ബ്ലാക്കും അതുപോലെ തന്നെ എന്റെ ജോഗർ സെറ്റും നല്ല രസമുണ്ട് കേട്ടോ. ഒരു എയർപോർട്ട് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത്. അതിന്റെ തന്നെ എന്റെ ഫേവറേറ്റ് ഷെയ്ഡുണ്ട് ബെയ്ജ്. ബെയ്ജിലും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ട്രാക്കും അതിന്റെ തന്നെ ആ ഒരു ടോപ്പും ആണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. എനിക്ക് ഈ ഒരു കോറൽ ടീഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അതിന്റെ തന്നെ യെല്ലോയും വൈറ്റും. സുഡിയോല ഈ ഒരു ചെരുപ്പിന്റെ ഫാനാണ് ഈ ഒരു സാൻഡൽസിന്റെ കാര്യം വേറൊന്നുമല്ല. കംഫിയസ്റ്റ് 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 ഫ്ലാ ഇതാണ് കേട്ടോ സാൻഡൽസ് ആണത്. എന്റെ കയ്യിലുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, ഈ ഒരു ഐവറി ആണ്. അതുകൊണ്ട് എല്ലാത്തിനും കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇവൻ ഈ ഷെയ്ഡും നല്ല രസമുണ്ട്. ഇതിന്റെ തന്നെ ഒരു വയലറ്റും കൂടി ഉണ്ട്. ഞാൻ എപ്പോഴൊക്കെ സുഡിയോയിൽ വന്നാലും എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ടൂ വേ ബ്രായാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ അതിന്റെ തന്നെ കുറെ കളേഴ്സ് ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ഇതും അതുപോലെ തന്നെ ഈ സ്കിൻ കളറും ഉണ്ട് കേട്ടോ. അപ്പൊ സുഡിയോന്ന് നമ്മള് പർച്ചേസ് ഒക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവക്ക് ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത്. കാരണം സൈസ് ഒരിടത്തും സെറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നേ പിന്നെ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ കിട്ടി. അമ്മ നോക്കിയ ചാരി വെച്ചേക്കണ വാഴക്കുല പോലെ അവിടെ തന്നെ ഇരിക്കണ. കാരണം നമ്മള് 12 മണിയായപ്പോഴത്തേക്ക് വന്നതാണ്. ഇപ്പൊ ഏകദേശം 5:45 ടൈം. ഇത്രയും മതി നമ്മള് എക്സോസ് ആവാൻ. കാരണം നല്ലോണം നടന്നിട്ടുണ്ട്. ആ ഫോറം മോള് തന്നെ ഉണ്ടായിരുന്നു 1 കിലോമീറ്ററുള്ള നടക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നു റൗണ്ട് അടിച്ചപ്പോ തന്നെ അത്യാവശ്യം ഇന്നത്തെ എന്താ പറയാ നടക്കാനുള്ള എന്റെ മാക്സിമം നടന്നിട്ടുണ്ടെന്ന് തോന്നണു. നീ വീട്ടിൽ പോവാ, നേരെ കട്ടില് കാണുക, ഒച്ച കടത്തം അല്ല അമ്മോ. നല്ല ടയേർഡായി. അപ്പൊ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ്. ആസ് യൂഷ്വൽ എപ്പോഴും ഷോപ്പിംഗ് വ്ളോഗ് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ ഉണ്ട്. ലിപ്സ്റ്റിക് ഉണ്ടാവില്ല, മുടിയൊക്കെ പ്രാഞ്ചി പിടിച്ച ഒരു കോലായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് വീഡിയോ അതിന്റെ ചെയ്യാം അല്ലേ. സോ ഗൈസ് മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ചെയ്തേക്കാം പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.